Yega civil code Vishetil Padanjanti, the CPM Kozhikode seminaril, Samastaki Pinale, Mujahidu Bhagu, Pankedukkum. Ithode Leaguemayi Adappamulla Pramukha Sanghadanakal Ellam CPM Vedhiyilekku Ethukayanu. Innale Kozhikode Cherna KNM Audiogi Vibhagathinte Samsthana Secretariat Yogamanu seminaril Pankedukkanulla CPMinte Kshanam Sweekarikkan Theerumanichathu. KNM Samsthana President TP Abdullah Kaya Madani Ayirikkum Pankedukkuka. സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് ക്ഷണം സ്വീകരിക്കുന്നതെന്ന് അബ്ദുള്ള കോയ മദനി പറഞ്ഞു. മുജാഹിദ് ഔദ്യോഗിക വിഭാഗം പങ്കെടുക്കാൻ തീരുമാനിച്ചതോടെ മുജാഹിദ് മറ്റ് ഗ്രൂപ്പുകളായ മർക്കസ് ദുവ വിസ്ഡം എന്നീ ഗ്രൂപ്പുകളും പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. സമസ്ത എ പി വിഭാഗം പൊതുവെ സി പി എം അനുകൂല നിലപാടിലുള്ളവരായതിനാൽ അവരും പങ്കെടുക്കും. അതേസമയം സെമിനാറിൽ പങ്കെടുക്കാനുള്ള ക്ഷണം തള്ളിയ മുസ്ലിം ലീഗ് മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ മുസ്ലിം സമൂഹത്തോട് ലീഗിന് മറുപടി പറയേണ്ടി വരും. ഒരു സംശയവുമില്ല. ലീഗ് യു ഡി എഫിൻ്റെ പ്രധാന ഘടകകക്ഷിയാണെന്നും അതിനാൽ മുസ്ലിം ലീഗിന് എല്ലാവരുമായി കൂടി ചേർന്ന് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുമാണ് സാദിഖലി തങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇതിൽ രാഷ്ട്രീയം കാണരുത്. ഏക സിവിൽ കോഡ് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അല്ലാതെ സി പി എമ്മിനെയോ എൽ ഡി എഫിനെയോ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് ഓർക്കണം. ലീഗ് യു ഡി എഫിൽ തന്നെ നിന്നോ എൽ ഡി എഫിലേക്ക് വരാനല്ല ക്ഷണിച്ചത്. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരെയുള്ള സെമിനാറിൽ പങ്കെടുക്കാനാണ്. സെമിനാർ നടത്താനും പങ്കെടുക്കാനും സംഘടനകൾക്ക് അവകാശമുണ്ടെന്നുള്ള കാര്യം ലീഗ് മറക്കരുത്. സമസ്തയുടെ നിലപാട് ലീഗ് കാണാതെ പോകരുത്. സെമിനാറിൽ പങ്കെടുക്കുമെന്ന് സമസ്ത നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏക സിവിൽ കോഡ് വിഷയത്തിൽ സി പി എമ്മുമായി സഹകരിക്കുന്നതിൽ അനുകൂലിക്കുന്ന വിഭാഗവും ലീഗിലുണ്ട്. സെമിനാറിൽ പങ്കെടുക്കണമെന്ന് ചില മുതിർന്ന നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മനസ്സും സെമിനാറിൽ പങ്കെടുക്കണമെന്ന് പറയുന്നവരോടൊപ്പമാണ്. ഏക സിവിൽ കോഡിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കാത്തതും കേരളത്തിലെ കോൺഗ്രസിൻ്റെ തണുപ്പൻ പ്രതികരണത്തിലും ലീഗിനെന്താണ് പറയാനുള്ളതെന്നും വ്യക്തമാക്കണം. ഏക സിവിൽ കോഡിനെതിരായ പ്രതിഷേധ കൂട്ടായ്മയിൽ മുഴുവൻ ആളുകളും പങ്കുചേരണം. അത് രാഷ്ട്രീയ മുതലെടുപ്പല്ല. 15-ാം തീയതി കോഴിക്കോട്ട് ആദ്യ സെമിനാറാണ്. സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും സെമിനാറുകൾ സി പി എം സംഘടിപ്പിക്കും.